ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. യോഹന്നാന്റെ സുവിശേഷം 4:4 അതിന്റെ 46 മുതലുള്ള ഭാഗങ്ങളിൽ കഫർന്നഹൂമിലുള്ള ഒരു രാജഭൃത്യൻ, മകൻ രോഗിയായിട്ടുള്ള ഒരു രാജഭൃത്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. കർത്താവ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. യേശു അത് പറയാനൊരു കാരണമുണ്ട്. 46 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നു, യേശു കാനാവിൽ വച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ സ്ഥലത്തേക്ക് കർത്താവ് പിന്നെയും വരികയാണ്. അവിടെ വചനം പറയുന്നു, അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ, അതായത് കർത്താവ് അന്ന് അവിടെ അത്ഭുതം പ്രവർത്തിച്ച ആ സമയത്ത് രോഗിയായിരുന്ന ഒരു മകനുണ്ടായിരുന്ന രാജഭൃത്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നത് എപ്പോഴാണ്? ഇപ്പോഴാണ് വന്നത്. അന്ന് കർത്താവിനെ വിശ്വസിച്ചില്ല, അന്ന് ഈ യേശു സൗഖ്യമാക്കുമെന്നവർ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ പോലും ആ രാജഭൃത്യൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഗലീലയിലെ കാനാവിൽ വച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി കഴിഞ്ഞപ്പോൾ, ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രാജഭൃത്യന് മനസ്സിലായി, എൻ്റെ മകൻ സൗഖ്യമാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആ മനുഷ്യനോട് കർത്താവ് പറയുന്നു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, യേശുവിൻ്റെ വാക്ക് ആ മനുഷ്യൻ വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മയും ആ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ റെഡിയാണെന്ന്. അവിടെ അങ്ങനെയാണ് പറയുന്നത്. ആ മനുഷ്യൻ വിശ്വസിച്ച് ഭവനത്തിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ മകൻ സൗഖ്യമായ സമയം, 7 എന്ന് പറയുന്ന സമയം, കർത്താവ് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ സമയമാണ്. എന്ന് വെച്ചാൽ ഈ വ്യക്തി കർത്താവ് പറഞ്ഞ വാക്ക് വിശ്വസിച്ചു, കർത്താവ് പറഞ്ഞു, അതേ സമയത്ത് സൗഖ്യം നടന്നെങ്കിൽ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരിക്കാറായ ചില വിഷയങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ രോഗമാണ്, പക്ഷെ നമ്മുടെ ലൈഫിൽ രോഗം തന്നെ ആകണമെന്നില്ല. വിവിധ വിഷയങ്ങൾ, സാധ്യതയില്ലാത്തത് കിടപ്പുണ്ട്. പക്ഷെ ഈ വചനം വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, കർത്താവ് പറഞ്ഞ വാക്കിന് ചെവി കൊടുത്ത മനുഷ്യൻ്റെ മകൻ സൗഖ്യമായതുപോലെ, നമ്മുടെ ജീവിതത്തിനകത്തും യേശുവിനെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, അത് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയത് കണ്ടിട്ടല്ല, അപ്പുറത്തെ വീട്ടിൽ നടന്ന അത്ഭുതം കണ്ടിട്ടല്ല, അവരവരുടെ ലൈഫിൽ യേശു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ആർക്കും കൊടുക്കാത്ത ചില അത്ഭുതങ്ങൾ, ആർക്കും ലഭിക്കാത്ത ചില വാക്തത്വങ്ങൾ ആത്മാവിൽ അത് ലഭിച്ച് വിശ്വസ്തയോടെ വിശ്വസിച്ച് ഈ കഫർന്നഹൂമിലെ ഈ രാജഭൃത്യന്റെ മകൻ സൗഖ്യമായതുപോലെ, നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവ് ചില സൗഖ്യങ്ങൾ അയക്കും, ചില വിടുതലുകൾ അയക്കും. ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.